കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് സുവർണകാലമാണ്. ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര അവാർഡ് വേദികളിൽ പോലും മലയാള സിനിമ ചരിത്രം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2019 പാതി പിന്നിടുമ്പോൾ തെളിയുന്നതും അതുതന്നെയാണ്. ഈ വർഷവും പുതിയ ചരിത്രങ്ങൾ കുറിച്ചാണ് മലയാള സിനിമ മുന്നേറുന്നത്. അതും വൻ വിജയം നേടിയിരിക്കുന്ന ചിത്രങ്ങളിലധികവും പുതുമുഖ സംവിധായകരുടേതാണെന്നത് മലയാള സിനിമയുടെ ഭാവി സുരക്ഷിതമാണെന്ന ശുഭസൂചനയാണ് നൽകുന്നത്. പാതി വർഷം പിന്നിടുമ്പോൾ പ്രേക്ഷക നിരൂപക പ്രശംസ നേടി തിയേറ്ററുകളിൽ തരംഗമായ സിനിമകളിൽ മുന്നിലാണ് റാം സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ പേരൻപ്. 2018 ഔദ്യോഗികമായി പുറത്തിറങ്ങിയ ചിത്രം റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവൽ, ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര വേദികളിൽ പുരസ്കാരം നേടി. 2019 ജനുവരി 27 ഇന്ത്യയിൽ റിലീസ് ചെയ്തത്. മമ്മൂട്ടി എന്ന നടന് മാത്രം സാധിക്കുന്നതെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു സിനിമയാണ് പേരൻപ്. മമ്മൂട്ടി ഇല്ലെങ്കിൽ പേരൻപ് ഉപേക്ഷിക്കുമായിരുന്നുവെന്ന സംവിധായകന്റെ വാക്കുകൾ അതിശയോക്തിയല്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിനയം കാണുമ്പോൾ പേരൻപിലൂടെ വ്യക്തമാകും. 7 കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം അതിലും വലിയ കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. അതുപോലെ തന്നെ പുതുവർഷത്തിൽ ഏറെ നന്മയോടെ പ്രേക്ഷകർക്ക് ലഭിച്ച സിനിമയാണ് വിജയ് സൂപ്പറും പൗർണമിയും. 11 ജനുവരി ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അമാനുഷികനായ സൂപ്പർ താരമോ കെട്ടുപിണഞ്ഞ കഥയോ വൈകാരിക രംഗങ്ങളോ ആക്ഷനോ ഒന്നുമില്ലാതെ സാധാരണക്കാരായ നന്മയുള്ള മനുഷ്യരുടെ കഥ അതിലും നന്മയോടെ പറഞ്ഞ് വിജയിപ്പിച്ചിട്ടുള്ള ജിസ്റ്റോയാണ് വിജയ് സൂപ്പറും പൗർണമിയും ഒരുക്കിയത്. യുവാക്കളും കുടുംബങ്ങളും ഏറ്റെടുത്ത് വൻ വിജയമാക്കിയ ചിത്രത്തിൽ ആസിഫ് അലിയും ഐശ്വര്യ ലക്ഷ്മിയുമാണ് താരങ്ങൾ. 4 കോടി ബജറ്റിലൊരുങ്ങിയ ചിത്രം 15 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയത്. അത്തരത്തിൽ തന്നെ മലയാള സിനിമയിലെ യുവതാരങ്ങൾ പകരം വയ്ക്കാനാവാത്തവരും ഭാവിയുടെ മുതൽക്കൂട്ടുമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു തന്ന ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ്. February 7 ചിത്രത്തിന്റെ റിലീസ്. എല്ലാ അർത്ഥത്തിലും വളരെ മികച്ച ഒരു ടീമിന്റെ അതിലും മികച്ചൊരു ചിത്രം. മധുസി നാരായണൻ എന്ന സംവിധായകന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ് എങ്കിലും ഒത്തിരി വർഷമായി അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ കൈയടക്കം കുമ്പളങ്ങി നൈറ്റ്സിൽ വ്യക്തമായിരുന്നു. ശ്യാം പുഷ്കരന്റെ തിരക്കഥയിലൊരുങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ് 39 കോടിയാണ് ബോക്സ് ഓഫീസിൽ വാരിയത്. സിനിമാ പ്രേമികൾ തിയേറ്ററിലേക്ക് ഇരച്ചുകയറിയ ദിവസം. കഴിഞ്ഞ ഒരു വർഷമായി ആരാധകർ കാത്തിരുന്ന ലൂസിഫർ എത്തിയ ദിവസം. പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി കൂട്ടുകെട്ടിനൊപ്പം വൻ താരനിരയും അണിനിരുന്ന ചിത്രം ഈ വർഷത്തെ ആദ്യ 100 കോടി കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ്. ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തോടെ ഇപ്പോൾ 2 ഭാഗവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. പേരുപോലെ തന്നെ ഉയരങ്ങൾ കീഴടക്കിയ ചിത്രമാണ് ഉയരെ. ഇന്നുവരെ മലയാള സിനിമ കണ്ടുവന്ന പ്രമേയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു സമീപനമായിരുന്നു ഉയരെ. പാർവതിയുടെയും ആസിഫ് അലിയുടെയും അഭിനയ മികവ് വീണ്ടും കണ്ട ചിത്രം. സിനിമ സമൂഹത്തിന് സന്ദേശം നൽകണമെന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ചിത്രം നമ്മൾ ഇനിയും പഠിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു എന്നത് തന്നെയാണ് വിജയം. മനു അശോക് എന്ന നവാഗത സംവിധായകനും ഇതോടൊപ്പം തന്റെ പേര് വിജയകരമായി എഴുതി ചേർത്തു. ബോക്സ് ഓഫീസിലും ഉയരെ തരംഗമായിരുന്നു. ഇഷ്ക് നോട്ട് എ ലവ് സ്റ്റോറി, ഈ ടാഗ് പോലെ തന്നെ പ്രണയം മാത്രമല്ല, സമൂഹത്തിന്റെ വൈകൃതത്തിന് മുന്നിലേക്ക് തുറന്നുവെച്ച കണ്ണാടി തന്നെയായിരുന്നു ഇഷ്ക്. May 17 തിയേറ്ററിലെത്തിയ ചിത്രം അനുരാഗ് മനോഹർ എന്ന സംവിധായകന്റെ വിജയ തുടക്കവുമായി. ഞെട്ടിച്ചുകൊണ്ട് പടർന്നു പിടിച്ച ഒരു വിജയം, അതാണ് വൈറസ്. നമ്മൾ കണ്ട, നമ്മൾ അനുഭവിച്ച, നമ്മൾ പോരാടി വിജയിച്ച കഥ നമ്മുടെ മുന്നിലേക്ക് അതിന്റെ ആത്മാവ് ഒട്ടും ചോർന്നു പോകാതെ ആഷിഖ് അബു എന്ന സംവിധായകൻ നൽകി. മലയാളത്തിലെ ഏറ്റവും മികച്ച താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും ഒന്നിച്ചണിഞ്ഞിരുന്ന ചിത്രം, അത് നമ്മുടെ ജീവിതം തന്നെയായിരുന്നു എന്നതാണ് വൈറസിനെ ശ്രദ്ധേയമാക്കുന്നത്. അത്ര തമാശയല്ലാത്ത തമാശ, എന്നിട്ടും ആ തമാശയെ പ്രേക്ഷകർ ഹൃദയം നീട്ടി സ്വീകരിച്ചു. അതാണ് ആ കൊച്ചു സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അഷ്റഫ് ഹംസ എന്ന മികച്ച സംവിധായകനെയും അങ്ങനെ തമാശയിലൂടെ മലയാളത്തിന് ലഭിച്ചു. നിരൂപകരും വാനോളം പ്രശംസിച്ച ചിത്രം സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മറ്റൊരു കരിയർ ബസ് ചിത്രമാണ് June 21 തിയേറ്ററുകളിലെത്തി ഇപ്പോഴും വിജയപ്രദർശനം തുടരുന്ന ഉണ്ട. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന വിജയത്തിന് ശേഷം ഖാലിദ് റഹ്മാന്റെ മറ്റൊരു മിന്നുന്ന ജയം കൂടിയാണ് ഉണ്ട. താരപരിവേഷങ്ങളോ അമാനുഷികതയോ ഇല്ലാതെ യഥാർത്ഥ വിജയം എന്നതാണ് ഈ ഉണ്ടയുടെയും മേന്മ. June 28 തിയേറ്ററുകളിലെത്തി വിജയകരമായി തുടരുന്ന ചിത്രമാണ് ലൂക്ക. പ്രണയവും ത്രില്ലറും ഒരുപോലെ ഇഴുകിച്ചേർന്ന ചിത്രം. വ്യത്യസ്തമായ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും കൂടിയാണ് ടൊവിനോ തോമസിന്റെ ലൂക്ക വിജയമാകുന്നത്. അരുൺ ബോസ് എന്ന മറ്റൊരു യുവ സംവിധായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിച്ചു.
ഇങ്ങനെ ചെറിയ ബജറ്റ് ചിത്രങ്ങളും പുതുമുഖ സംവിധായകരും ബോക്സ് ഓഫീസിൽ അത്ഭുതം കാണിക്കുന്ന കാഴ്ചയാണ് ഈ വർഷവും നമ്മൾ കാണുന്നത്. കഥാമൂല്യം കൊണ്ടും ഈ ചിത്രങ്ങളെല്ലാം മുന്നിലാണെന്നതാണ് മലയാള സിനിമയെ മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മധുരരാജ, തൊട്ടപ്പൻ, അതിരൻ, വാരിക്കുഴിയിലെ കൊലപാതകം, ജൂൺ, കോടതി സമക്ഷം, ബാലൻ വക്കീൽ തുടങ്ങി ഒരുപിടി നല്ല ചിത്രങ്ങൾ കൂടി ഈ വർഷം നമുക്ക് ലഭിച്ചു. ഇനിയും ഒരുപിടി ചിത്രങ്ങൾക്കായാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അവയും വൻ വിജയമാകുമെന്നും ഈ വർഷവും മലയാള സിനിമയ്ക്ക് സുവർണ വർഷമായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം, ആശംസിക്കാം.